ഹായ് ഓൾ, എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് നമുക്ക് ഒരു 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസം ഉണ്ടാക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ പായസം ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള അരിപ്പൊടി ഉപയോഗിച്ചാണ്. അരിപ്പൊടി കൊണ്ട് പെട്ടെന്ന് ഒരു പാൽപ്പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മടി പിടിച്ച് പായസമൊക്കെ ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. ഇനി നമ്മുടെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടായി കഴിയുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം നെയ്യ് ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നെയ്യ് പെട്ടെന്ന് തന്നെ അങ്ങ് പുകഞ്ഞു പോകും. നെയ്യൊന്ന് മെൽറ്റായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10 or 15 കശുവണ്ടി പരിപ്പിട്ട് ഫ്രൈ ചെയ്യാം. കശുവണ്ടി പരിപ്പ് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണക്കമുന്തിരി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പും ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കശുവണ്ടി പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറക്കുമ്പോൾ നല്ല ഒരു മണമാണ്. കശുവണ്ടി പരിപ്പും മുന്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചട്ടിയിലുള്ള നെയ്യിലേക്ക്, ഇനി കൂടുതൽ നെയ്യൊന്നും ഞാൻ ചേർക്കുന്നില്ല, ഈ ഉള്ള നെയ്യിലേക്ക് നമുക്ക് 1/4 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണിത്, പത്തിരിപ്പൊടിയൊക്കെ ഇല്ല, അതുപോലെ പത്തിരി ഇടിയപ്പ പൊടിയൊക്കെ, ആ അരിപ്പൊടിയിൽ നിന്ന് 1/4 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യിലിങ്ങനെ അരിപ്പൊടി വറുത്തിട്ടെടുക്കുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പായസത്തിന്. അരിപ്പൊടിയും നെയ്യും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 മുതൽ 3.5 കപ്പ് വരെ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ അതൊഴിക്കാം, പശുവിൻ പാൽ വേണമെങ്കിൽ അതൊഴിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പശുവിൻ പാലാണ് ഒഴിക്കുന്നത്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ 2 പാല് ആദ്യം ഒഴിച്ചതിന് ശേഷം അവസാനം നമുക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം, സാധാരണ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ. നിങ്ങൾക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വരെ ഒഴിക്കാം പാല്. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലിപ്പം ചെറിയ ചെറിയ കട്ടകളുണ്ടെന്ന് ഓർത്ത് കുഴപ്പമില്ല, അത് നമ്മൾ പായസം കുടിക്കുമ്പോൾ കടിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ പായസം ഏകദേശം തിളച്ചു തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് തുടങ്ങി 2 മിനിറ്റ് വരെ നമുക്കിതൊന്ന് തിളപ്പിക്കാം. നമ്മുടെ പായസം ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും മുന്തിരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ 5 മിനിറ്റിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പായസം ഇവിടെ റെഡിയാക്കി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ കാഷ്യൂസും കിസ്മിസും ഒക്കെ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഉള്ളൊരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വേറൊരു അടിപൊളി വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.